ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ഒരു അൺബോക്സിംഗ് ആണ്. പക്ഷെ സാധാരണ പോലെ ഒരു ബോക്സ് അൺബോക്സ് ചെയ്ത് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുകയല്ല, ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അതായത് ഈ ഒരു പ്രൊഡക്റ്റിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നുള്ളത് എന്നാണ് നോക്കുന്നത്. അപ്പോ എന്താണെന്ന് വെച്ചാല് ആങ്കറിന്റെ ഒരു പവർ ബാങ്ക് ആണ്. 10,050 mAh പവർ ഉള്ള ഒരു പവർ ബാങ്ക്, ആങ്കർ പവർ കോർ പ്ലസ് എന്നുള്ളൊരു പവർ ബാങ്ക് ആണിത്. അപ്പൊ നമുക്ക് ഈ ഒരു പവർ ബാങ്ക് ഓപ്പൺ ചെയ്ത് ഈ ഒരു പവർ ബാങ്കിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോ ഇതാണ് നമ്മുടെ പവർ ബാങ്ക്. ഈ ഒരു പവർ ബാങ്ക് ആണ് നമ്മൾ ഓപ്പൺ ആക്കി നോക്കാൻ പോകുന്നത്. ആങ്കറിന്റെ 10,050 mAh പവർ കോർ പ്ലസ് എന്ന പവർ ബാങ്ക് ആണിത്. അപ്പൊ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആയിട്ടുള്ള ഒരു പവർ ബാങ്ക് ആണ്. അപ്പോൾ ഈ ഒരു പവർ ബാങ്കിന്റെ ഈ ഒരു പാർട്ട് കണ്ടോ, USB A port കംപ്ലൈൻ ആയിട്ടുണ്ട്. അപ്പൊ എന്താണ് നോക്കലും അതോടൊപ്പം തന്നെ നമുക്ക് അൺബോക്സ് ചെയ്തതിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മുകളിലെ ഈ ഒരു പ്ലാസ്റ്റിക് പാർട്ട് റിമൂവ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഞാനൊന്ന് പതുക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കട്ടെ. ഒരു സ്റ്റിക്കർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ കഴിയും. ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് പുള്ള് ചെയ്ത് റിമൂവ് ആയി പോകും. പിന്നെ വരുന്നത് ഇതിന് താഴെയായിട്ട് കുറെ സ്ക്രൂകളാണ്. ഈ ഒരു സ്ക്രൂകളൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. ശേഷം ഈ ഒരു പാർട്ട് കൂടി നമ്മൾ ഇതിൽ നിന്ന് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ട് കൂടി നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മളിന്ന് താഴേക്ക് പുഷ് ചെയ്യുകയാണ്. അപ്പോൾ പുഷ് ചെയ്യുമ്പോൾ ഈ ഒരു ബട്ടണ് ചിലപ്പോൾ നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഇതിലേക്ക് പോരാനുള്ള സാധ്യത ഉണ്ട്. അതിന് പതുക്കെ നമുക്കൊന്ന് പുഷ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയ പാർട്ട്. ഈ ഒരു ബട്ടൺ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് പോന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു കവറിങ് വരുന്നത്. ഒരു അലുമിനിയം ഡിസൈനിലാണ് ഈ ഒരു കവറിങ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു പ്ലാസ്റ്റിക് ഡിസൈനുമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് മാറ്റി വെച്ച് ഈ ഒരു കവറിങ് നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം. ഇത് രണ്ട് പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ഒന്ന് മുകളിലും ഒന്ന് താഴെയുമായിട്ട്. നമുക്കൊന്ന് മുകളിലെ പാർട്ടൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാർട്ട് റിമൂവ് ചെയ്തിട്ട് ഇതിന് തന്നെ ഇവിടെ ഒരു ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ റിമൂവ് ചെയ്തു. ഇനി വരുന്നത് ഈ ഒരു താഴെയുള്ള പാർട്ടാണ്. അത് നമുക്ക് പതിയെ റിമൂവ് ചെയ്തെടുക്കാവുന്നു. അപ്പോൾ ഈ രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ്ങും ഇപ്പോൾ റിമൂവ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളൊരു പവർ ബാങ്കിൻ്റെ ഉൾവശം വരുന്നത്. ഇതിലായിട്ട് നമുക്ക് 3 ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ബോർഡുമാണ് ഉള്ളത്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഈ ഒരു കാണുന്ന ബോർഡിൽ കണ്ടോ, ചുറ്റുമായിട്ട് നമുക്ക് കുറേ LEDകൾ കാണിക്കുന്നുണ്ട്. ഈ ഒരു LED ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇതിലുള്ള എത്രത്തോളം പവർ ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അതിനായിട്ട് ഈ ഒരു മുകളിലെ ബട്ടൺ നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ഫുൾ ചാർജ് ആയതുകൊണ്ട് തന്നെ എല്ലാ LEDയും ഇപ്പോൾ കത്തി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൽ 3 ബാറ്ററികളാണ് കൊടുത്തിട്ടുള്ളത് പറഞ്ഞല്ലോ. 3.7 watt വരുന്ന 3 ബാറ്ററികളാണ് ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മൊത്തം നോക്കുകയാണെങ്കിൽ 10,050 mAh പവറാണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ്. ഇതിൻ്റെ ഒരു പ്ലസ് ഭാഗം മുകൾ ഭാഗത്തും നേരെ എല്ലാം കൂടി കണക്ട് ചെയ്തിട്ടും, അതുപോലെ തന്നെ മൈനസ് ഭാഗം താഴ്ഭാഗത്ത് എല്ലാം കൂടി ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടും ഒരു വയർ വഴിയാണ് ഈ ഒരു ബോർഡിലേക്ക് ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഇതിലേക്ക് വരുന്ന ഇൻപുട്ട് സ്ലോട്ടാണിത്. മൈക്രോ USB ഇൻപുട്ട് സ്ലോട്ട്, അതുപോലെ തന്നെ USB A port. ഈ ഒരു പോർട്ടാണ് ഇപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. ഇതാ ഉള്ളിൽ ഈ ഒരു ട്രാൻസിസ്റ്ററുകളൊക്കെ ഇതിൻ്റെ മെയിൻ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ട്രാൻസിസ്റ്ററുകളാണ്. പിന്നെ കൂടാതെ ഇതിൽ കുറേ അധികം പ്രൊട്ടക്ഷനുകൾ വരുന്നുണ്ട്. വോൾട്ടേജ് പ്രൊട്ടക്ഷന്, വോൾട്ടേജ് ഓവർ പ്രൊട്ടക്ഷൻ, അതുപോലെ വോൾട്ടേജ് കമ്മിയാവുന്നതിനുള്ള പ്രൊട്ടക്ഷനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു ബോർഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആങ്കറിൻ്റെ ഈ ഒരു പവർ ബാങ്കിൻ്റെ ഉള്ളിൽ വരുന്ന സാധനങ്ങൾ. ഈ ഒരു 3 ബാറ്ററിയും ഈ ഒരു ചെറിയ ബോർഡും ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു വോൾട്ടേജ് 5 volt 3 ampere ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അതായത് നമ്മുടെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പവർ ബാങ്ക് കൂടിയാണ് ഈ ഒരു ആങ്കറിൻ്റെ 10,050 mAh ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ് കാണിച്ചത്. ഈ ഒരു പവർ ബാങ്കിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഇത്രയുമാണ് വരുന്നത്. നമുക്കൊരു പവർ ബാങ്ക് ഊരി നോക്കിയാൽ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു. We'll be right back.